അസ്സാമലൈക്കും വാഹമത്തല്ലാഹി തല വാത്തു അലഹമുല്ലാഹിറബുലി ആലമീൻ അസ്ലാത്തു വസ്സലാമ അഷ്റഫ്ൽ മുറുസലീൻ അള്ളാഹു സുബാനാവത്ത് അല ഹൈറിൻ്റെ വഴികൾ നമുക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു തരുമാറാവട്ടെ നമ്മളുടെ രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സന്തോഷത്തിൻ്റെ ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ അറബുല്ലിആലിൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വർഗത്തിലെ കൃഷിയെ കുറിച്ചിട്ടാണ് സ്വർഗത്തിലെ കൃഷി എന്ന പേരിൽ ഹബീബായി സലല്ലാഹു അലൈവി വസല്ലമ്മ തെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്ന ഒരു ദിക്കറുണ്ട് ദാക്കിരിയങ്ങൾക്ക് ദിഖർ ചൊല്ലുന്നവർക്ക് ദിക്കർ ചെല്ലാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷത്തിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് ഹബിബായ് സല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾ പറഞ്ഞു ഇസ്രാഹിമിറാജിൻ്റെ യാത്രയിൽ അത്ഭുത യാത്ര നടത്തിയ ആ ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി സാഹു അലൈവലമാങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഓരോ പ്രവാചകന്മാരെ സമീപത്ത് ചെല്ലുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു അലൈവല്ലാത്തങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ വിഷയം ഇസ്രാമിറാജിൻ്റെ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി കൂടിക്കാഴ്ച നടത്തി സംസാരിച്ചു ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകി തിരിച്ചു പോരുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബിയേ നിങ്ങൾ എൻ്റെ സമീപത്ത് എന്നെ കാണാമെന്നതല്ലേ തങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു സമ്മാനം തങ്ങൾ കൊണ്ടുപോകണം ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ഒരു സമ്മാനം പറഞ്ഞു തരാം തങ്ങളെ ഉമ്മത്തിനിക്ക് അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഏറ്റവും വലിയ സ്ഥാനം നൽകിയ സ്വർഗ്ഗം ആ സ്വർഗീയ ലോകത്ത് ഇറക്കാനുള്ള ഒരു കൃഷി അതൊരു ദിക്കറാണ് അത് ഞാൻ പറഞ്ഞു തരാം ആ ധിക്കറാണ് സ്വർഗ്ഗത്തിലേക്കുള്ള കൃഷി അത് ഇവിടെ നമ്മൾ കൃഷി ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ആ തിക്കറുകൾ ചൊല്ലിയാൽ ആ കൃഷിയുടെ വിളവെടുപ്പ് നാളെ സ്വർഗീയ ലോകത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് നബി അല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് തന്ന ദിക്കറാണ് എൻ്റെ ഉമ്മത്തിന് തന്ന ദിക്കറാണ് ഇന്ന ഗ്രാസഹുമ ആ സ്വർഗത്തിലെ കൃഷി ഏതാണെന്ന് അറിയേണ്ടത് ഒരു നാല് ദിക്കറാണ് ചെറിയ നാല് ദിക്കറുകൾ വലിയ മഹത്വമുള്ള തിക്കറാണേ സുബഹാൻ അള്ളാ വലഹമ്മദില്ല ഇലാഹ അക്ബർ ഇത് നാലും ഒരുമിച്ച് കൂടിയത് സുബാൻ വലഹന്ദി വല ഇലാഹഇ ഇഹു അള്ളാഹു അക്ബർ സ്വർഗ്ഗത്തിലെ കൃഷിയാണ് ഈ കൃഷിയാകുന്ന ദിക്ർ ചൊല്ലുന്നവർക്ക് അതിൻ്റെ വിളവെടുപ്പ് നാളെ സ്വർഗീയ ലോകത്തെ ആസ്വദിക്കാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ പറയണം അതുകൊണ്ടാണല്ലോ മുത്തീ നബി ഈ ദിക്കറിനെ കുറിച്ചിട്ട് ധാരാളം ഹദീസുകൾ പറഞ്ഞത് കാണാൻ കഴിയും വലിയ മഹത്വമുള്ള ധിക്കറാണ് വിഷമങ്ങൾ അല്ലാഹു പരിഹരിക്കും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും സന്തോഷത്തിൻ്റെ വഴികൾ നമുക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു തരും കിടക്കുന്ന വാദികളിലൊക്കെ അള്ളാഹു നമുക്ക് തുറന്നു തരും ധാരാളം മഹത്തങ്ങൾ അള്ളാൻ്റെ ഹബീബ് പറയുന്നത് കാണാൻ കഴിയും മഹാനായ അബൂഹുറയിറ റതി അല്ലാഹു അന്യു മഹാനവർഗിൽ ഉദ്ധരിക്കും ഹദീസിൽ കാണാം ഇന്നല്ലാഹു സ്തൊഫ മിനൽ കലാമി അർബ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നാല് വാക്കുകളെ അള്ളാഹു കടഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുത്തിട്ടുണ്ട് കടഞ്ഞെടുത്തിട്ടുണ്ട് അതിലെന്ന് ഒന്ന് സുബഹാന രണ്ടാമത്തത് അൽഹമുല്ല മൂന്നാമത്തത് അള്ളാഹു അക്ബർ ഇലാഹ വലഇഇലാഹഇഇഇഇഇഇഇഇഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ ഈ നാല് വചനങ്ങൾ എന്നിട്ടോ ലബിസ് അള്ളാഹി സുമാ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ച മറ്റൊരു വിഷയമുണ്ട് ഫമൻ കാല സുബഹാന ഈ നാല് കടഞ്ഞെടുത്ത വചനങ്ങളില്ലെന്ന് സുബഹാനുള്ള ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എന്താ കുത്തിബലഹു ഷെറൂന ഹസന ഇരുപത് നന്മകൾ അന്ത സ്പോട്ടിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് സുബഹാനുള്ളക്ക്